الحمد لله الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. ഖുർആനിലും സുന്നത്തിലുമായി അള്ളാഹുവിൻ്റെ സവിശേഷതകളെ സൂചിപ്പിക്കുന്ന ചില വിശേഷണങ്ങളുണ്ട്. അതിവിശിഷ്ട നാമങ്ങൾ അസ്മാ ഉൽ ഹസ്ന എന്നാണ് ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ ഏകദൈവത്വം അഥവാ തൗഹീദ് മനസ്സിലാക്കുന്നതിനും അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല അടിമയാകുവാനും ഈ നാമങ്ങളും അവയുടെ താല്പര്യങ്ങളും ഗ്രഹിക്കുന്നതിനുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുവഴി മാത്രമേ തൗഹീദിൻ്റെ അന്തസത്ത പൂർണമായും ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന് ദുർഗുണങ്ങളില്ല, സദ്ഗുണങ്ങളെയുള്ളൂ. അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ അവന്റെ യോഗ്യതയെയും കഴിവിനെയും അവകാശത്തെയും സൂചിപ്പിക്കുന്നു. സൃഷ്ടികളിൽ ആർക്കൊക്കെ എന്തൊക്കെ എത്രയൊക്കെ വിശിഷ്ടനാമങ്ങളും ഗുണനാമങ്ങളും ഉണ്ടെങ്കിലും അവക്കൊന്നിനും അള്ളാഹുവിന്റെ നാമങ്ങൾക്കുള്ള തികവോ മികവോ ഇല്ല. സൃഷ്ടികളുടെ സർവഗുണവും ദത്തമാണ്, അള്ളാഹുവിനാൽ നൽകപ്പെട്ടത് അവന്റെ ഔദാര്യം. അബൂഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 നിന്ന് ഒന്ന് കുറവ്. അവ കൃത്യമായി ഗ്രഹിച്ചവർ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. മൻ അഹ്സ്വാഹ ദഖല ജന്ന. ഈ ഹദീസിൽ അഹ്സ്വാ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നാമങ്ങൾ മനഃപ്പാഠമാക്കുക മാത്രമല്ല, മറിച്ച് അവയുടെ ആശയവും താല്പര്യവും ഉൾക്കൊണ്ട് അവക്കൊത്ത് ജീവിതം നയിക്കുകയാണ് ഈ ഹദീസിന്റെ താല്പര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം. കേവലം മനഃപ്പാഠമാക്കാൻ ഹിഫ്ല് എന്ന പദമാണല്ലോ ഉപയോഗിക്കുക. അള്ളാഹുവിന്റെ ഈ വിശിഷ്ടനാമങ്ങളെ എങ്ങനെ ഇഹ്സ്വാ ചെയ്യണം, എങ്ങനെ ഗ്രഹിക്കണം എന്നതിന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്ന മാർഗം ഇതാണ്. 1. ആ പദങ്ങളും അവയുടെ സൂചനകളും പഠിക്കുക. 2. നാമങ്ങളുടെയെല്ലാം സാങ്കേതികവും ഭാഷാപരവുമായ അർത്ഥം മനസ്സിലാക്കുക. 3. അവ ഉപയോഗിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. സൂറ ആറാഫിൽ അള്ളാഹു പറയുന്നു, വലില്ലാഹി അസ്മാ ഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ. അള്ളാഹുവിനാണ് അതിവിശിഷ്ടനാമങ്ങൾ, അവ ഉപയോഗിച്ചുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിനെ പൂർണമായി മനസ്സിലാക്കുവാനുള്ള ഏറ്റവും ഉന്നതമായ വഴി അവന്റെ വിശിഷ്ടനാമങ്ങളും സവിശേഷതകളും മനസ്സിലാക്കുക എന്നതാണ്. മുഷ്രിഖുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നിന്റെ റബ്ബിന്റെ പാരമ്പര്യം എന്ത്, റബ്ബ് ആര്, ഉൻസുബ്ലന റബ്ബക് എന്ന ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് അള്ളാഹു സൂറത്ത് ഇഖ്ലാസ് അവതരിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ വിശിഷ്ടനാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഖുർആനിന്റെ 3-ൽ 1 സൂറത്ത് ഇഖ്ലാസ്. നാം എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹുവിനെ അറിയുക എന്നാൽ അവന്റെ എല്ലാ നാമങ്ങളും സവിശേഷതകളും ഇഷ്ടാനിഷ്ടങ്ങളും അറിയുക എന്നതാണ്. അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാതെ അവ അനുസരിക്കാതെ നല്ല അടിമയാകുക സാധ്യമല്ല. അതിനാൽ വാക്കിലും പ്രവൃത്തിയിലും അവനോടുള്ള അടിമത്വത്തെ, ഒബൂദിയത്തിനെ സത്യപ്പെടുത്താൻ അള്ളാഹുവിന്റെ ഈ നാമങ്ങൾ ഗ്രഹിക്കേണ്ടത് അനിവാര്യമാകുന്നു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുയെ തന്റെ പ്രതിനിധിയായി യമനിലേക്ക് അയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നിർദ്ദേശം ഇതാണ്. ആദ്യം നീ ആ സമുദായത്തെ അള്ളാഹുവിലേക്ക്, അവന്റെ ഏകത്വത്തിലേക്ക് ക്ഷണിക്കുക. ഫൈദാ അറഫുല്ലാ, അങ്ങനെ അവർ അള്ളാഹുവിനെ അറിഞ്ഞാൽ, മനസ്സിലാക്കിയാൽ, അതിനുശേഷം മാത്രം അവരോട് പറയുക, രാവിലും പകലിലുമായി 5 അള്ളാഹു നിങ്ങൾക്ക് നമസ്കാരം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന്. നാം ചെയ്തു ശീലിച്ച എല്ലാ ഇബാദത്തുകളുടെയും അടിസ്ഥാനം അള്ളാഹുവിനെ അറിയുക എന്നതാണ്, അവന്റെ ഗുണങ്ങളും വിശേഷണങ്ങളും അറിയുക എന്നതാണ്. അദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, ഞാൻ അവക്ക് ഉത്തരം നൽകാം. പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുമെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും അള്ളാഹു വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുയോജ്യമായ വിശിഷ്ടനാമങ്ങൾ ചേർത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നത് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒരുപാട് പ്രാർത്ഥനകളും അതിന് തെളിവാണ്. അള്ളാഹുവിന്റെ വിശിഷ്ടനാമങ്ങളെ ഇഷ്ടപ്പെടുന്നവനെ അള്ളാഹുവും ഇഷ്ടപ്പെടുന്നു. എല്ലാ നമസ്കാരവും സൂറത്ത് ഇഖ്ലാസ് പാരായണം ചെയ്തു മാത്രം അവസാനിപ്പിച്ചിരുന്ന ഒരു സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് പരമകാരുണികന്റെ വിശേഷണങ്ങളാണ്, ഞാൻ അത് പാരായണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഖ്ബിറൂഹു ഇന്നല്ലാഹ യുഹിബ്ബു, അള്ളാഹുവും അവനെ ഇഷ്ടപ്പെടുന്നു എന്ന് അവനെ അറിയിക്കുക. ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന,
അതിനോടുള്ള ഇഷ്ടം മാത്രം തന്നെ നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ അറിയുന്നതിലൂടെ നാം മറ്റെല്ലാം അറിയുന്നു. സൃഷ്ടാവ് അള്ളാഹുവാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ അവനല്ലാത്തതെല്ലാം സൃഷ്ടി മാത്രമാണെന്ന് നാം അറിയുന്നു. അതിനാലാണ് മൻ അറഫ റബ്ബഹു അറഫ നഫ്സഹു, ആർ അവന്റെ റബ്ബിനെ അറിഞ്ഞുവോ അവൻ അവനെ അറിഞ്ഞു എന്ന് പറയുന്നത്. സൂറ ഫാത്തൂറിൽ അള്ളാഹു പറയുന്നു, അറിവുള്ളവൻ ആലിം ആണ് അള്ളാഹുവിനോട് ഏറ്റവും ഭയഭക്തിയുള്ളവൻ. അള്ളാഹുവിനെ അറിയലാണ് ഏറ്റവും വലിയ അറിവ്. ആ അറിവ് തന്നെയാണ് അള്ളാഹുവിനോടുള്ള ഭയഭക്തിയുടെ അളവ് പോലും. اللهم تقبل منا صيامنا وقيامنا وصلاتنا ودعائنا وسائر اعمالنا يا ارحم الراحمين. اللهم انا نسالك حسن الصيام وحسن الختام ولا تجعلنا من الخاسرين في رمضان واجعلنا ممن تدركهم الرحمه والمغفره واعتقهم من النار واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.